चम्माड़ दारुल हुदा इस्लामिक यूनिवेर्सिटी पूर्व विद्यार्थी संघटन हादिया सेंटर फॉर सोशल एक्सलेंस सबक यूट्यूब चानल चरित्रमुट हृदय भागत तूवल वस्त्र चरितम तीर्क अल हम्द वाइट कलेक्शन्स चेरवतरीपूकुज मनकुज मधुहन नबी कॉम्पिटीशन फाइनल प्रोग्राम एवर्कुम हृदयमाय स्वागत ആവേശകരമായ തൂകുജ മൻകുജ മധുഹുൻ നബി റിയാലിറ്റി ഷോ പ്രോഗ്രാമിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ആദ്യ റൗണ്ടായ മധുഹുൻ നബി റൗണ്ടിൽ ഗാനമാലപിക്കാൻ എത്തുന്നു മേലാറ്റൂരിൽ നിന്നും സയ്യിദ് ഷഹീം തങ്ങൾ ഒഎംഎസ് സോ ലെറ്റ്സ് വെൽക്കം ഷഹീം തങ്ങൾ ഒഎംഎസ് ഓൺ ദി സ്റ്റേജ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയേ നബിയോട് സലാം ഒന്ന് ചൊല്ലണം ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയേ നബിയോട് സലാം ഒന്ന് ചൊല്ലണം ഇഷ്കിനാഴിയിൽ ഇറങ്ങി മദഹ് പാടിയില്ല എല്ലാം ബാഹ്യ പ്രകടനങ്ങൾ മാത്രം ഇരുളിൽ പാപമേറെ ചെയ്തു ഞാൻ കണക്കില്ല നാലാൾ മുന്നിൽ ഞാൻ അഭിമാന പാത്രം നാദൻ്റെ അടുക്കൽ ഞാൻ അപമാനി മാത്രം മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തിടാമോനങ്ങളെ മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തിടാമോനങ്ങളെ ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയേ നബിയോട് സലാം ഒന്ന് ചൊല്ലണം മാന്യവേഷങ്ങൾ ചമഞ്ഞു ഞാൻ ദുനിയാവിൽ മാന്യരേക്കാൾ ഉന്നതി കയറി മാനവരാശിക്ക് നേതാവായി പാരിൽ വന്ന ഹബീബോരെ മറന്നു പോയി നാവ് മൊഴിഞ്ഞു മാത്രമറിഞ്ഞില്ല കൽബകം പാടിയ നബിയോരെ അനുരാഗങ്ങൾ നോവു നിറഞ്ഞ നേത്രമാ ഹബീബിൻ പൂമുഖം തേടിയ നാളെല്ലാം അഭിലാഷങ്ങൾ തേടിയ നാളെല്ലാം അഭിലാഷങ്ങൾ മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തിടാമോ ഞങ്ങളെ മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തിടാമോ ഞങ്ങളെ ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയേ നബിയോട് സലാം ഒന്ന് ചൊല്ലണം ഇഷ്കിനാഴിയിൽ ഇറങ്ങി മദഹ് പാടിയില്ല എല്ലാം ബാഹ്യ പ്രകടനങ്ങൾ മാത്രം ഇരുളിൽ പാപമേറെ ചെയ്തു ഞാൻ കണക്കില്ല നാലാൾ മുന്നിൽ ഞാൻ അഭിമാന പാത്രം നാദൻ്റെ അടുക്കൽ ഞാൻ അപമാനി മാത്രം മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തിടാമോ ഞങ്ങളെ മാപ്പരുളേണം തങ്ങളെ മാദിഹൈ ചേർത്തി
മോനങ്ങളെ ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയേ നബിയോട് സലാമൊന്നു ചൊല്ലണം അസ്സലാമു അലൈക്കും ഷഹീം തങ്ങളുടെ അതിമനോഹരമായ പെർഫോമൻസ് നാം കണ്ടു ഇനി നമുക്കറിയേണ്ടത് പെർഫോമൻസിനെ കുറിച്ചുള്ള കൊമൻസ് ആൻഡ് മാർക്സ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ആദ്യമായിട്ട് സാദിഖ് ഹുദവി തങ്ങളെ ഷഹീം തങ്ങൾ ഒ എം എസ് എന്താണ് ഈ ഒ എം എസ് എന്താണത് എന്തായാലും നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന പോലത്തെ നല്ല നല്ല രസമുള്ള വരികളായിരുന്നു എന്തൊരു പേടിയുണ്ടല്ലോ മൂത്ത് അല്ലേ ചെറുങ്ങനെ ഒന്ന് ചിരിച്ച ചിരിക്കോ ഒന്നുകൂടെ ഒന്നുകൂടെ ഓക്കെ എന്താണ് പാടിയതെന്ന് ഓർമ്മയുണ്ടോ എന്താണ് ഈ ലിറിക്സിൽ പറയുന്നതെന്ന് തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നബിയോട് സ്നേഹം ആണോ അങ്ങനെയാണ് പാടി മദീനയില് ചെന്ന് സലാം പറയണമെന്നുള്ള ആരാഗ്രഹമാണ് പറയണത് നിങ്ങളാഗ്രഹമാണ് എങ്ങനത്തെ നിങ്ങൾ ആഗ്രഹമാണ് പറയണത് കൽബിൽ നിന്നുള്ള ആഗ്രഹമാണ് അങ്ങനെയാണോ ഒരുപാട് പാപങ്ങൾ ചെയ്ത് അല്ലേ ആൾക്കാരുടെ ഇടയിലൊക്കെ ഞാൻ എന്താണ് നല്ല മാന്യനാണ് എൻ്റെ വസ്ത്രം കണ്ടാൽ ഞാൻ എന്താണ് നല്ല മാന്യനാണ് പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ എന്താണ് നല്ലൊരു വരി ഉണ്ട് അല്ലേ നാലാള് മുന്നിൽ ഞാൻ അഭിമാന പാത്രം ഞാൻ അഭിമാന പാത്രം നാഥൻ്റെ അടുക്കൽ അപമാനി അല്ലേ അള്ളാഹിൻ്റെ അടുക്കൽ ഒന്നുമില്ല തുല്യവല ആൾക്കാരുടെ ഇടയിലൊക്കെ എന്താണ് ഭയങ്കര സംഭവമാണ് പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ എന്താണ് സീറോ വട്ടപൂജയാണ് പല്ലവിയിൽ നമ്മൾ റസൂലിനോട് ഇങ്ങനെ പറയണം എൻ്റെ പാദം എന്ത് ചെയ്യണം അവിടെ മദീനയിൽ പതിയണം അനുപല്ലവിയിലെത്തിയപ്പം പിന്നെ എന്താ ഇത് നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ആളുകൾക്കിടയിലൊക്കെ ഞാൻ എന്താണ് ഭയങ്കര അഭിമാനിയാണ് എന്നാലും നാളെ അല്ലെങ്കിൽ റസൂലിൻ്റെ സ്നേഹം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണ് അപമാനിയാണ് അല്ലേ അഭിമാനിയും അപമാനിയുമാണ് എന്നുള്ള രൂപത്തിൽ നല്ല രസമുള്ള വരികളാണ് തങ്ങൾ നല്ല രസമായിട്ട് നല്ല ഫീൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പാടി തന്നിട്ടുണ്ട് പിന്നെ തങ്ങൾ റസൂലിനെ വിളിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ നമ്മളെ തങ്ങളെ എന്ന് വിളിക്കുന്നൊരു അനുപല്ലവിയിൽ തങ്ങളെ എന്ന് വിളിച്ച് കീറുന്ന റിപ്പീറ്റിൽ ചെറിയൊരു വെള്ളിയും ശനിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് എന്തോ ഒരു ചെറിയ ത്രോട്ടിൻ്റെ പ്രശ്നം വന്നതാവും അല്ലേ അങ്ങനെ വിശ്വസിക്കാം എന്തായാലും അടുത്ത റൗണ്ടിൽ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഒക്കെ അയച്ചു വെക്കാൻ പഠിച്ചുകൊണ്ട് തോഫീക്കൽ കിട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഓൾ ദി ബെസ്റ്റ് റാഫി ഹസനി തങ്ങളെ അപ്പോൾ പാട്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സാദിഖ് ഉസ്താദ് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നലെ ഒരുപാട് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം വോയിസിൽ കാണാണ്ട് കാരണം വോയിസ് പലയിടത്തും സ്ക്രാച്ച് വരുന്നുണ്ട് വിളിച്ച് വരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളേന്ന് തുടങ്ങുന്ന ആ ഹൈ പിച്ചിൽ ആ ഭാഗമുണ്ടല്ലോ അതിൽ ചെറിയ ഭാഗങ്ങളിലൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം കൊണ്ടും നല്ല ഉഷാറായിരുന്നു കുറച്ചും കൂടെ ഒരു എനർജി കുറഞ്ഞു പോയ പോലെ ഫീൽ ചെയ്തു ഇൻഷാല്ലാ നെക്സ്റ്റ് റൗണ്ടിൽ നല്ല എനർജറ്റിക് ആയിട്ട് പാടുക ഓൾ ദ ബെസ്റ്റ് പെർഫോമൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസുകളും നാം കേട്ടു ഇനി നമുക്കറിയേണ്ടത് ഷഹീം തങ്ങളുടെ പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്സ് ഷഹീം തങ്ങൾ ആദ്യ റൗണ്ടായ മധുഹൻ നബിയിലെ പെർഫോമൻസ് അവസാനിച്ചിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടോ ഇനി ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട് പടപ്പാട്ട് റൗണ്ട് ഓക്കെ നന്നായിട്ട് പെർഫോം ചെയ്യണം സോ ലെറ്റ്സ് സീ ദെൻ ഇൻ ദി നെക്സ്റ്റ് റൗണ്ട്